അജു ഞാറ് നമ്മളെ മൂരാട്ടപ്പാലം തുറന്നിക്കുന്ന വടകരക്കാർക്കും കോഴിക്കോടുകാർക്കും നമ്മളെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ബ്ലോക്ക് പാലായിരുന്നു എന്ത് മൂരാട് പാലം. ഈ മൂരാട് പാലം ഇത്രയും കാലം നമ്മൾ ബ്ലോക്ക് പെട്ടിട്ട് ഇതിനൊരു പരിഹാരമായിട്ട് ഇതാ രണ്ട് ആറ് വരി പാത, മൂന്ന് വരി, മൂന്ന് വരി അല്ലേ? മൂന്ന് വരി, ഒരു ഭാഗം മൂന്ന് വരി, ഒരു ഭാഗം മൂന്ന് വരി. ഇപ്പൊ ഭാഗ്യമായിട്ട് മൂന്ന് വരി തുറന്നു, അതിൽ ഒരു ഭാഗത്തുള്ള മൂന്ന് വരിയാണ് ഇപ്പൊ രണ്ട് സൈഡിലേക്കായിട്ട് തുറന്നു കൊടുത്തത്. പൊടി തിന്ന് 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 ചത്തുക്ക് പോനെ, ശേരോഗം പിടിച്ചു പോയി. കോഴിക്കോട് കണ്ണൂർ ഭാഗത്ത് ഓരോ കുടുംബത്തിലും ബൈക്കിന് പകരം കാറെടുത്ത ഈ മൂരാട് പാലം കാരണം പറയും. അത്രക്കും പൊടി തിന്ന് മുന്നോട്ട് പോയ ആൾക്കാരാണ് നമ്മൾ ഈ മൂരാട് പാലം കാരണം. അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഏത് പാർട്ടിയാണെന്ന് നമ്മൾ ഇതിൽ പറയുന്നില്ല. നമ്മുടെ സർക്കാർ ആരായാലും വായിക്കില്ല, ആരാണ് വായിക്കില്ല, നമ്മുടെ സർക്കാർ ഏറ്റെടുത്ത ഈ ദൗത്യം പൂർത്തീകരിച്ചു വരുന്നതാണ്. നമ്മളെ തിരുവനന്തപുരം മുതൽ കാസർഗോട്ട് ഈയൊരു പദ്ധതി അല്ലേ, ഈ ഒരു പദ്ധതി നാഷണൽ ഹൈവേയുടെ ഈ പദ്ധതി വളരെ ഗംഭീരമായിട്ട് ഇനി ഒരു 10-50-100 കൊല്ലത്തേക്ക് ഇനി എന്താണ്ട ഇനി കൺസ്ട്രക്ഷൻ ക്വാളിറ്റി നമുക്ക് അറിയാം കേട്ടോ. അന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ 10-50 കൊല്ലത്തേക്ക് എന്തായാലും ഈ പാലം പോകുമെന്ന് വിചാരിക്കുന്നു. 1938 പാലം നിർമ്മിച്ചിട്ട് 40 പാലം നിർമ്മാണം തുടങ്ങി, 40 അവസാനിച്ച് ഇന്ന് 2024 വരെ നമ്മളെ പഴയ പാലം നിന്നിക്ക്. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച ഈ പാലം ഇല്ല, പഴയ പാലം മൂരാട് പാലം എന്ന് വീകും, ആ രീതിയിൽ വീഴാൻ പെടും എന്നുള്ള പ്രതീക്ഷ നമ്മളെ. ശരിക്കും പറയുകയാണെങ്കിലേ എന്റെ ഉമ്മയെല്ലാം എപ്പോ ഉണ്ടല്ലോ, എപ്പോ പറയൂ പാലത്തുമ്മ കൂടെ പോകുന്ന ഒരു ബേജാറാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാം എത്ര കൊല്ലായി അതിങ്ങനെ നിൽക്കുന്ന, ശരിക്കും ബസ്സെല്ലാം പോകുന്നവരുണ്ടല്ലോ, ഒലയും സാധാരണ പാലം ഒലയും, പക്ഷെ ഒലയെന്നൊരു പേടിയാ. ഏഹ്, ഇത് ഇപ്പം പോവും, ഇപ്പം പോവും, എപ്പം പോവും. അതിനു മുമ്പ് ഇത്ര പെട്ടെന്ന് ഈ രണ്ട് മൂന്നുമായിട്ടുള്ള 6 വരിയിൽ 3 വരി പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞു, ബാക്കിയുള്ള 3 ഭാഗം ഇതാ പണി താറിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ലൈൻ ഇടാനുണ്ട്, പിന്നെ ഫിനിഷിങ് വർക്കുണ്ട്, പെയിൻറ്റിംഗ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ചെയ്യുന്നതെല്ലാം വൃത്തിയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലത്തിനായിട്ട് ഡെയിലി 2-4 പോലീസാറാണ് നമ്മൾ. അതൊരു കാര്യമാണ്, നമ്മളെ ഇത്രയും വർഷമായിട്ട് എത്ര കൊലയെന്നറിയോ, 2 പോലീസ് ഇവിടെ, 2 പോലീസ് അപ്പുറത്തും. ഏഹ്, ഈ മൈക്കും പിടിച്ച് പൊടിയും തിന്ന് പാവങ്ങളെ എത്ര കൊല്ലായി നിൽക്കുന്നു. 10 രൂപ മറ്റേ ലോറിക്കാരാ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് പാലം ഇടിയോ ഇടിയൂലെന്ന് ചോദിച്ചിട്ടാണ് ഓരോ ലോറിയെ അതാത് ക്രമത്തിൽ നമ്മളെ പോലീസ്, നമ്മളെ കേരള പോലീസ് ഓരോ ലൈനിലായിട്ട് വിട്ടുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പൊ അവർക്കും ഒരു ശമനമുണ്ട് ഈ പാലം വന്നേരം. അപ്പം ബ്ലോക്ക് പാലം ഇനി ഒരു ബ്ലോക്ക് ഇല്ലാത്ത പാലമായി മാറട്ടെ എന്ന് മാത്രമല്ല, ഈ ബ്ലോക്ക് പെടുമില്ലേ ഒരുപാട് യാത്രാ ദൈർഘ്യം നമുക്ക് കുറയാൻ സാധിക്കില്ല. ബ്ലോക്കിൽ അല്ലാതെ നമ്മൾ പോകുമ്പോൾ നമ്മളിപ്പോ കോട്ടക്കൽ നിന്ന് വടകരക്ക് ആകെ 10 മിനിറ്റ് ആവാണ്ടു, പക്ഷെ ഈ ബ്ലോക്ക് കാരണം നമുക്ക് 1.5 മണിക്കൂർ പാലത്തുമ്പോ തന്നെ വേണം. ഏഹ്, അതാണ് ഇതിന്റെ അവസ്ഥ. ബൈക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പോകും, പക്ഷെ കാറായാലും ലോറി ആയാലും എത്ര വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ലേ. അതാണ് മൂരാട് പാലത്തിന് അറിയപ്പെടുത്തിയത് ഈ ബ്ലോക്ക് പാലാട്ട. മൂരാട് അറിയപ്പെട്ടത് നമ്മളെ പാലത്തുമ്മല. എന്തായാലും ഈ പാലം ഒരു 3 വരി ഓപ്പൺ ആയിക്കുണ്ട്, ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 3 വരി കൂടെ ഓപ്പൺ ആവും, അതിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പാലം കണ്ടില്ലെങ്കിൽ എന്ത് മനോഹരമായ പാലം, വണ്ടിയെല്ലാം എത്ര സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്, നല്ല സിമ്പിൾ ആയിട്ട് ഇതാ ഒരു പ്രശ്നം ഇല്ലാണ്ട് വണ്ടി പോകുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ പഴയ പാലം നിങ്ങൾക്ക് കാണിച്ചു തരാം. പഴയ പാലത്തിന്റെ അവസ്ഥ, പഴയ പാലം 2 വരി ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പം വന്ന പാലത്തിനെ കാട്ടിയും എത്രയോ താഴ്ന്ന നിലയിലാണ് പഴയ പാലം ഇപ്പൊ ഉള്ളത്. അത് മാത്രല്ല അല്ലേ ആബിദ, അവസ്ഥ നോക്ക്, ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ് എന്ന് പൊട്ടിത്തകർന്നു. ഇത്രയും കാലം ഇതിലൂടെ സഞ്ചരിച്ച ജനങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഉണ്ടായിരുന്നത്? പാലത്തിന്റെ പണി തുടങ്ങുന്നേരം നമ്മൾ ഞങ്ങളെല്ലാം കരുതി ഒത്തിരി കാലം പിടിക്കുന്നു, പക്ഷെ ഈ അവസാന ഘട്ടം വളരെ സ്പീഡിലാണ് കഴിഞ്ഞിട്ടുള്ളത്. വളരെ സ്ലോ ആയിരുന്നു അല്ലേ പണി, വളരെ സ്ലോ ആയിരുന്നു, തൊഴിലാളികളെല്ലാം വളരെ കുറവായിരുന്നു. ഇത് എപ്പോഴാണ് തീരുവാന്ന് ഞങ്ങൾ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ നമ്മുടെ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രധാനമായിട്ടും ഇവിടുത്തെ മുഹമ്മദ് റിയാസ് ഇവിടുത്തെ മന്ത്രിമാർ ഇടക്കിടക്ക് ഇടപെട്ട് വേണ്ട രൂപത്തിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്നും കുറിച്ച് കൂടുതലായിട്ട് കാര്യം കഴിഞ്ഞു. കാരണം ഇവിടുത്തെ ഈ ബ്ലോക്ക് നാട്ടിലാകമാനം ചർച്ച ചെയ്യപ്പെടുന്ന, എന്താ പറയുക, കോഴിക്കോട് ജില്ലയിലെ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലുണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനും വേണ്ടത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. എൻ്റെ വീട് കോട്ടക്കൽ ഹൈസ്കൂളിൻ്റെ വെഹിക്കിളാണ്. ഞാനിപ്പോൾ എനിക്കിപ്പോൾ 45 വയസ്സായി. ഞാൻ കാണുന്നത് വെച്ചാൽ ഇവിടെ ഒരാൾ അധികവും കൂടുതലായിട്ട് ഇവിടെ വടകരത്തണ്ടിക്കൊണ്ട് ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂറിൻ്റെ മേലെയാവും. ചിലത്തിൽ ബ്ലോക്കാണ്. ഇപ്പോൾ നല്ലൊരു സമാധാനമാണ്. ഇപ്പോൾ എന്താ പറയുക,
പുതിയൊരു പാല ഉദ്ഘാടനം ചെയ്തിട്ട് ചെറുപ്പം മുതലേ കാണുന്നതാണ് മൂരാട് പാലത്തിൻ്റെ അവസ്ഥ. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത വണ്ടിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, മണിക്കൂർ ചുരി നല്ലൊരു എന്താ പറയുക നല്ല ഒരു ഇതാണ്. ഇപ്പോൾ സമാധാനമാണ്, ചിലമുക്ക് പെട്ടെന്ന് വടകര പോകേണ്ടിക്കുണ്ടെങ്കിൽ വടകര പോകാൻ മടിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മൂരാട് ബ്ലോക്കിനെ സംബന്ധിച്ച് ഞങ്ങൾ അധികം വടകരക്കാൻ സാധനമാകാൻ പോക്ക് വടകര പോകാൻ നിൽക്കില്ല, ചില പയ്യോളേക്ക് പോകും. നല്ല കാര്യം വന്നേരം വളരെ സന്തോഷിക്കുന്നു. വാഹന ഗതാഗത കുരുക്കുന്നതൊക്കെ വളരെ സ്പീഡായിട്ട് പയ്യോളിയോ വടകരൊക്കെ എത്താൻ പറ്റും. ഇല്ല, യാത്രാ സൗകര്യം തന്നെ വളരെ എളുപ്പമായിട്ടുണ്ട്. നമ്മളെ പുതിയ പാലം പഴയ പാലം നിങ്ങൾക്കല്ലേ ഇതിനെ പറ്റി കൂടുതൽ അറിയുന്നത്? നമുക്ക് പണ്ട് ഇവിടെ ബ്ലോക്ക് ഉള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കച്ചവടം പന്തായി വേറെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. വാഹനങ്ങളൊന്നും ഇല്ലായിട്ട് അതും ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ. അതെ, അത്രേ പറയണം. എന്റെ പേര് കുഞ്ഞമ്മദ്, ഞാൻ മൂടാടാന്ന് പറയും, ഈ പ്രദേശത്തുള്ള ആളാണ്. അപ്പൊ ഈ പാലം വന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷകരമായ ഞാൻ ഈ പ്രദേശത്തെ ആൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമാണ്. റോഡരത്തായതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പള്ളിയിലെ സ്ഥലം പോയിട്ടുണ്ട്. ഇല്ല, സ്ഥലത്തിന്റെ അടുത്താണ് ഞാനുള്ളത്. ഇതെവിടുത്തന്നെ ഇവിടെ തന്നെയാണ് ഈ പള്ളിന്റെ അടുത്ത്. സന്തോഷം, നിങ്ങൾക്കെല്ലാം സന്തോഷം. നമ്മുടെ പഴയ പാലത്തിൻ്റെ ചോട്ടിൽ നിന്ന് നമ്മുടെ ദേശക്കാരനായ നമ്മുടെ സ്വന്തം ആശിംക ഉണ്ട്. ആശിംക, ഈ പുതിയ പാലം ഇന്ന് ഭാഗ്യമായിട്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബ്ലോക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി പറയാനുള്ളത്? നമുക്ക് സന്തോഷമുള്ള കാര്യത്തിൽ ബ്ലോക്ക് കുറഞ്ഞതിനെ പറ്റി. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സഹിച്ച് നമ്മൾ. ഇനിയിപ്പം ബുദ്ധിമുട്ട് സഹിക്കേണ്ടില്ല. എല്ലാവരോടെയും പുതിയ പാലത്തിൻ്റെ ഉദ്ഘാടനം കുറച്ച് കൈമ വരും. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്ത് അട്ടിപ്പൊളിഞ്ഞ് പോകാനായ പാലത്തിന് പകരമാണ് പുതിയ പാലം ഉണ്ടാക്കിയ. എല്ലാം നല്ലതിനാവട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.